ഭൂമി ദേവിയുടെ മടിത്തട്ടിൽ വന്നിരുന്നുണ്ടല്ലോ, ക്ഷമാപാണ മന്ത്രം ജപിക്കുക എന്നുള്ളത് വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഭൂമി ദേവി ദേണ്ടേ, സീതാദേവിയുടെ അമ്മ, നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ അധിപ, ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഭൂമി ദേവിയുടെ മുന്നിൽ തലകുനിക്കുകയും ഭൂമി ദേവി സ്ത്രീയായി കാണുകയും വന്ന് തൊടുകയും ചെയ്താൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് പറയാറ്. ശരിക്കു പറഞ്ഞാലേ, അങ്ങനെ ഭൂമി ദേവി നമ്മളെ അനുഗ്രഹിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം, പെണ്ണിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഭൂമി ദേവിയെ കാണാൻ എത്തിയിരിക്കുകയാണ്. നോക്കി, എന്ത് ഭംഗിയാണ് ഈ ഭൂമി ദേവിക്ക്! എന്തോരം മുടിയാണ്, നല്ല കട്ടിയുള്ള മുടികളല്ലേ. ഞാൻ ഈ മുടികളിലൊന്ന് തൊട്ട് നിന്ന് പോകുന്നു. അത്ര രസമാണ് ഭൂമി ദേവിയെ കാണാനായിട്ട്. എന്താ പറയുക, എല്ലാ മലിനമായതിനെയും ഭൂമി ദേവി സ്വീകരിക്കുമല്ലേ, റീസൈക്ലിംഗ് നടത്തിക്കൊണ്ടേയിരിക്കും, ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സീതാദേവിയെ രാമൻ സംശയിച്ചപ്പോൾ അമ്മയായ ഭൂമി ദേവിയുടെ മടിത്തട്ടിലേക്കാണ് സീതാദേവി പോയതെന്നാണ് കഥകൾ പറയുന്നത്. അത് ശരിക്കും അങ്ങനെയാണ്, സീതാദേവിയുടെ അമ്മ എന്ന നിലയിലാണ് ഭൂമി ദേവിയെ നമുക്ക് അറിയാവുന്നതും അല്ലേ. അതിലുപരി ഭൂമി ദേവി എന്ന് വെച്ചാൽ നമ്മളെല്ലാം വസിക്കുന്ന ഭൂമിയുടെ അധിപയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ അമ്മയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ നമ്മുടെ എന്താ പറയുക, മകരം ഉണ്ടല്ലോ, മലയാള മാസം മകരം, മകരം 28-ന് ഭൂമി ദേവി ഋതുമതിയാകുന്നു എന്നൊരു സങ്കല്പമുണ്ട്. ആർക്കെങ്കിലും അറിയോ അതിനെക്കുറിച്ച്? അപ്പോൾ പണ്ട് കാലം മുതൽക്ക് തന്നെ കർഷകർക്കിടയിൽ ഇതുണ്ടായിരുന്നു. ഈ ദിവസം, അതായത് മകരം 28-ന് ഉച്ചാരൽ കുളി, എന്താ തൊട്ടുകൂടാ എന്നൊക്കെ പറയില്ലേ, സ്ത്രീകളുടെ ഋതുമതിയാവുമ്പോൾ കുളിക്കൊന്നും ഇല്ലല്ലോ, അതുപോലെയാണ് 3 ദിവസം. ആ 3 ദിവസം കർഷകരൊന്നും മണ്ണിൽ പണിയെടുക്കാറില്ല. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ കർഷകരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. മകരം 28 മുതൽ 3 ദിവസം കർഷകരാരും കാർഷിക പണികളൊന്നും എടുക്കാറില്ല. തുടർന്ന് കുംഭം 1-ന് ഋതുമതിയായ ഭൂമി ദേവിയെ കുളിപ്പിക്കുന്നു എന്നൊരു കഥയുണ്ട്. അപ്പോൾ ആ കുളി കഴിയുന്നതോടു കൂടിയിട്ടാണ് പിന്നെ കർഷകരെല്ലാം മണ്ണിൽ പണിയെടുക്കുന്നതും, അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ മുടിപ്പുര ഉത്സവങ്ങളെല്ലാം തുടങ്ങുന്നതും ഈ കുളിക്ക് ശേഷമാണെന്നാണ് പറയപ്പെടുന്നത്. ഭൂമി ദേവിയെ കുളിപ്പിച്ച് കഴിയുന്നതിന് ശേഷമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രാവിലെ പാദങ്ങൾ ഭൂമിയിൽ വയ്ക്കുന്നതിന് മുന്നേ തന്നെ കൈകൾ കൊണ്ട് ഭൂമിയിൽ തൊട്ട് ക്ഷമാപണ മന്ത്രം ജപിക്കണം. എന്താണ് ക്ഷമാപണ മന്ത്രം എന്നല്ലേ, കൈകൾ ഭൂമിയിൽ തൊട്ട് സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ വിഷ്ണു പത്നി നമസ്തഭ്യം പാദസ്പർശം ക്ഷമസ്വമി. ഈ പറയുന്നതാണ് എന്താ പറയുക, ക്ഷമാപണ മന്ത്രം എന്ന് പറയുന്നത്. ധനത്തിനും വിദ്യയ്ക്കും ശക്തിക്കുമായിട്ടാണ് ഭൂമി ദേവിയെ തൊട്ട് ഈ ഒരു ക്ഷമാപണ മന്ത്രം ജപിക്കുന്നത്. ഭൂമി ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മാതാവാണ് എന്ന സങ്കല്പം മനസ്സിൽ ഉറച്ചാലുണ്ടല്ലോ, ഭൂമി ദേവിയെ മുറിവേൽപ്പിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും നമ്മൾ മാറി നിൽക്കും. അതുപോലെ മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർക്കത് മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ലോ, ഭൂമി ദേവിയെ മുറിവേൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാവരും മാറി നിൽക്കും. ഭൂമി ദേവി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം മറക്കണ്ട ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ഈ ഭൂമി ദേവിയെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരുപാട് ഭൂമി ദേവിയെക്കുറിച്ചുള്ള കഥകൾ വേറെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.